ലിബ്ര വെൽത്തിന്റെ ഇൻഡെക്സ് ഫണ്ടിലേക്ക് സ്വാഗതം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. സാധാരണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:40 വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പം. ടീ ഒക്കെ വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ ബയറാണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവലുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റു സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ലിബ്രാവെൽത്തിന്റെ ലെവലുകൾ വെച്ചും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളെപ്പോഴും ഒരേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാതെ പലതും മാറി മാറി ചെയ്തു നോക്കുക. ഏതാണ് സക്സസ് ആകുന്നതെങ്കിൽ അദ്ദേഹം നിലനിൽക്കാൻ ശ്രമിക്കുക. ഈ ലിബ്രാവെൽത്തിന്റെ ലെവലുകൾ വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള തെളിവുകൾ ഞാൻ തരാം. ഇന്ന് ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ആയിരുന്നു അല്ലേ. മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ വളരെ വലിയ ഫോളാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ വെച്ച് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ആണ്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദിവസമാണ് ഇന്ന്. നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിന്റ് വരെ താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 1054 പോയിന്റ് ഡൗൺ ആയിട്ടാണ്. നിഫ്റ്റിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ലെവൽ ആദ്യമായിട്ട് നോക്കൂ. ഇവിടെ 17,873 താഴെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ നിഫ്റ്റി നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ ടാർഗറ്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ടാർഗറ്റ് ടച്ച് ചെയ്യുമ്പോൾ അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ വീണ്ടും സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് എടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. നിഫ്റ്റി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 17,571 നമ്മൾ ടാർഗറ്റ് പറഞ്ഞത്. ആ ടാർഗറ്റിന് താഴേക്ക് പോയതിനു ശേഷം വളരെ നല്ല രീതിയിൽ വീണ്ടും താഴേക്ക് വരുന്നത് അങ്ങനെ പോകുന്നതന്നെയാണ് നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞത്. അപ്പം നിഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ നല്ലൊരു വലിയൊരു പ്രോഫിറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നിഫ്റ്റിയിൽ ഞാനൊരു പുതിയൊരു ലെവൽ കൂടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലെവൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഇതിന് താഴെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 17,100. ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഒരു പ്രോഫിറ്റ് ഇവിടെ നിന്ന് ബുക്കിംഗ് നടത്തണം. നിങ്ങൾ ട്രേഡിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതുകൊണ്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടും ഈ ലെവലിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീണ്ടും ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നതായിട്ട് കണക്കാക്കിയിട്ട് ട്രേഡിൽ നിലനിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് ട്രേഡിൽ നിലനിൽക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞതാണ്, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അടിപൊളി പ്രോഫിറ്റ് തന്നെ നമ്മുടെ ലെവലുകൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് കിട്ടും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് ഈ അടുത്ത ടാർഗറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിഫ്റ്റിയിൽ 16,560 അല്ല. ഒരു ദിവസങ്ങളിൽ ഇതും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. യൂറോപ്യൻ മാർക്കറ്റ് US മാർക്കറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്, മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അങ്ങനെയാകുമ്പോൾ 16,560 നമ്മൾ ടാർഗറ്റ് കണക്കാക്കുന്നത്. നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ കാര്യം ഇതുപോലെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ലെവൽ ഏത് രീതിയിലാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. വലിയ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുക. ഓപ്ഷൻ ബയസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ കഴിയും. 40,433 ആണ് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെവൽ. ഇവിടെ നോക്കൂ, 40,433 തൊട്ട് താഴെയാണെന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ചെറിയ രീതിയിൽ മുകളിലേക്ക് വീണ്ടും അവിടെ നിന്ന് ശക്തമായി താഴേക്ക് വന്ന് നമ്മൾ ടാർഗറ്റ് ടച്ച് ചെയ്തു അല്ലേ. ഈ ടാർഗറ്റിൽ എത്തുന്ന സമയത്തേക്ക് 1,000 പോയിന്റിന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് ഡബിൾ ആവും. നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് മുഴുവൻ ഡബിൾ ആകാനുള്ള അത്രയും രീതിയിലുള്ള ഒരു കോളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ മാറിയിട്ടുണ്ടാവണം. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി ഇതിന് താഴെ വന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ട്രേഡ് എടുത്തിട്ട് നിലനിൽക്കുന്നുണ്ടാവുകയും വേണം. അങ്ങനെയാണ് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും താഴേക്ക് പോകും മാർക്കറ്റ്. ഇതിന്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 39,746 താഴെ വീണ്ടും നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യത തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 37,301 ആണ് നെക്സ്റ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ ലെവൽ വരെ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റ് ബോർഡർ മാർക്കറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാ മാർക്കറ്റും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ടാർഗറ്റ് കണക്കാക്കുന്നത് 37,300 ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാല് സ്റ്റോക്കുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയറിയാം. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പറയുന്ന സമയത്ത് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുകളിൽ അപ്പോൾ ഹോസ്പിറ്റലിന്റെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് 4,589 ആണ്. ആ ടാർഗറ്റ് അടിച്ച് അതിന് മുകളിലും പോയില്ല. അതിന് മുകളിൽ പോകുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, 4,589 താഴെ വരുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ ഇതിന് താഴെ നിങ്ങൾക്ക് നല്ലൊരു സെല്ലിംഗ് പ്രതീക്ഷിക്കാം. അടുത്ത ടാർഗറ്റ്
4,392 എവിടെ നോക്കിയാലും 4,392 വളരെ കൃത്യമായി ടച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു കോൾ കൊണ്ട് മാത്രം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു പ്രോഫിറ്റും അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു പ്രോഫിറ്റും ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ലിബ്ര വെൽത്തിന്റെ ലെവലുകൾ എത്ര വളരെ പെർഫെക്റ്റായിട്ടാണ് വർക്ക് ചെയ്ത് നോക്കാൻ. നിങ്ങൾ ഇവിടെ നോക്കിയത് ഇവിടെ കൃത്യമായ ലെവൽ ടച്ച് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിന് മുകളിൽ ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സമയത്ത് എത്ര സന്തോഷം ഉണ്ടാവും അല്ലെ. ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മാർക്കറ്റ് തിരുമുകളിലേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്തു. അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതാണ് ലിബ്ര വെൽത്തിന്റെ ലെവൽ. ഇവിടെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഇനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ICICI ബാങ്ക് ആണ്. ICICI ബാങ്കിൽ ഞാൻ പറഞ്ഞത് ICICI ബാങ്കിൽ ഒരു അപ്മൂവ് പ്രതീക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അത് ഈ ലെവലിന് മുകളിലാണ് 896 വളരെ വ്യക്തമായിട്ട് ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇതിന് മുകളിൽ അതുപോലെ തന്നെ ഈ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അടുത്ത ദിവസം മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ലെവലിന് താഴെയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ഞാൻ താഴേക്ക് പോകുന്ന നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇതിന് താഴെ ട്രേഡിൽ നിലനിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ താഴേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കാണുമെന്ന് തന്നെ അറിയാം. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് വീണ്ടും നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും വളരെ വലിയൊരു പ്രോഫിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അതാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈനാണ്. നിങ്ങൾ വേറെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല. ഇതാകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് അടിപൊളിയായിട്ട് ചെയ്യാം, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. എനിക്കറിയാം കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ലെവലിൽ സൂപ്പർ പ്രോഫിറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാക്കാൻ കഴിയും. ഇനി നമുക്ക് ലൂപ്പിൻ നോക്കാം. ലൂപ്പിൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ലൂപ്പിന്റെ ഒരു ലെവൽസ് നോക്കുന്നുണ്ടോ. ലൂപ്പിൻസിന് ഇവിടെ 676 തൊട്ട് താഴെ സെല്ലിംഗ് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഗ്രാസിം നോക്കാം. ഗ്രാസിം 1742 താഴെ നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ഗ്രാസിം വളരെ വലിയൊരു പ്രോഫിറ്റിൽ എത്തിയതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയും ഈ ലെവലിന് താഴെ, അതായത് 1742 താഴെ നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് മോഡിലേക്ക് മാറ്റാനും താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രാസിമിനും അടിപൊളി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഗ്രാസിമൊക്കെ നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞതാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് നമ്മളൊരു ടാർഗറ്റ് പറഞ്ഞെങ്കിൽ 1662 1645 അടുത്ത് വരെ വരാനുള്ള സാധ്യത. അതിന് വീണ്ടും താഴേക്ക് പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രാസിമിന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കാനുള്ള ഒരു സ്റ്റോക്ക് നോക്കാം. വരുന്ന ആഴ്ചയിൽ ആക്സിസ് ബാങ്കാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്സിസ് ബാങ്കിൽ വളരെ വലിയ സാധ്യതകളാണ് കാണുന്നത്. ആക്സിസ് ബാങ്ക് നിങ്ങളിവിടെ നോക്കുക, ഞാനിവിടെ 2-3 ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയും. 770-755 ആക്സിസ് ബാങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലെവൽ. ഈ ലെവലിന് താഴെ നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയും, അതുപോലെ തന്നെ ഈ ലെവലിന് മുകളിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അവിടെ നിന്ന് ആക്സിസ് ബാങ്ക് താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ലെവലിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്സിസ് ബാങ്കിന്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞുതരാം. 740 ആണ് നിങ്ങൾ ഫസ്റ്റ് ടാർഗറ്റ് ആയി കണക്കാക്കേണ്ടത്. 740 വരെ പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ വീണ്ടും ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലുകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അവിടെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ മുകളിലേക്ക് പോകുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെ തൊട്ടതായ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മുകളിലേക്ക് ഈ ലെവൽ വരെ പോകുന്ന കണക്കാക്കിയിട്ട് ഒരു ട്രേഡ് അവിടെ എടുക്കുക. ഇനി അതല്ല, ഇനി അഥവാ നിങ്ങൾ എടുത്തു പോയാലും കുറച്ചൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ എത്തണമെന്നില്ല, നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 740 താഴെ പോകുകയാണെങ്കിൽ, 740 താഴെ എന്ന് പറയുമ്പോൾ അത് വീണ്ടും ശക്തമായിട്ട് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വീണ്ടും താഴേക്ക് പോകുന്ന കണക്കാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ്. ഞാൻ എപ്പോഴും മാർക്ക് ചെയ്ത് തരുന്നത് ഇങ്ങനെയാണ്, ഇതിന് താഴെ ഫസ്റ്റ് ടാർഗറ്റും ഇത് ഫസ്റ്റ് ടാർഗറ്റും, ഇനി ഇതിന് താഴെ പോകുന്നതാണ് സെക്കൻഡ് ടാർഗറ്റ്. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. അതിനുശേഷം ഒന്ന് മുകളിലേക്ക് പോകാനുള്ള ശ്രമമൊക്കെയുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എന്റെ എല്ലാ ലെവലുകളും ശ്രദ്ധിക്കുക. ടാർഗറ്റ് എത്തുമ്പോൾ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതിനുശേഷം പെട്ടെന്ന് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരും. അതുകൊണ്ട് എല്ലാവരും ബുക്ക് ചെയ്യും. അതുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ഒന്ന് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വരുന്ന ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അടിപൊളി വീഡിയോ വേണ്ടി കാണുന്നവരെ എല്ലാവരും ബൈ ബൈ. എല്ലാവരോടും ബൈ ബൈ.